ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന പദ്ധതികൾ നമ്മുടെ ജീവിതത്തിലൂടെ ചെയ്തെടുക്കുവാൻ നാം നമ്മെ തന്നെ ദൈവത്തിന്റെ കരത്തിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കേണ്ടത് ആവശ്യമാണ്. അതിന് പലപ്പോഴും നമ്മുടെ പല കാര്യങ്ങളും മാറ്റി വെക്കേണ്ടി വന്നേക്കാം. എന്നിരുന്നാലും ദൈവശബ്ദത്തെ മാനിച്ച് ദൈവത്തിന്റെ കരത്തിലേക്ക് നാം നമ്മെ ഏൽപ്പിച്ചു കൊടുക്കുന്നെങ്കിൽ തീർച്ചയായും ദൈവത്തിന്റെ പ്രവൃത്തി നമ്മിൽ വെളിപ്പെടുന്നത് നമുക്ക് കാണുവാൻ കഴിയും. ഒരു ലക്ഷ്യബോധത്തോടെയാണ് പൗലോസ് അപ്പോസ്തോലൻ തന്റെ ജീവിതം മുന്നോട്ട് നയിച്ചത്. നമ്മുടെ ജീവിതത്തിൽ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് എന്താണ് എന്ന് തിരിച്ചറിഞ്ഞ് അതിനുവേണ്ടി നാം സ്റ്റെപ്പുകൾ മുന്നോട്ട് വെക്കുവാൻ തയ്യാറാണെങ്കിൽ ദൈവം വെച്ച ഓട്ടം സ്ഥിരതയോടെ വിശ്വസ്തതയോടെ നമുക്ക് ഓടി തീർക്കുവാൻ കഴിയും. ശത്രുവിന്റെ തന്ത്രങ്ങളെ തിരിച്ചറിയണമെങ്കിൽ ദൈവാത്മാവിന്റെ നിയന്ത്രണം കൂടിയേ തീരൂ. പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിക്കായി നാം ഏൽപ്പിച്ചു കൊടുത്തേ മതിയാകും. നാം ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേറ്റത് കൊണ്ട് ക്രിസ്തു ദൈവത്തിന്റെ വലതുഭാഗത്ത് ഇരിക്കുന്ന ഇടമായ ഉയരത്തിലുള്ളത് അന്വേഷിക്കേണ്ടത് നമ്മുടെ കടമയാണ്. പ്രീതയുപൈതലെ, ദൈവത്തിനു വേണ്ടി ദൈവരാജ്യത്തിനു വേണ്ടി നിങ്ങൾ നിൽക്കുവാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് ഇന്ന് ജീവിക്കുന്നതിനാവശ്യമായത് എല്ലാം ദൈവം നിങ്ങൾക്കായി കരുതുന്നത് നിങ്ങൾക്ക് കാണുവാൻ കഴിയും. ദൈവം തന്റെ മക്കൾ നഷ്ടപ്പെട്ടു പോകണമെന്ന്, നശിച്ചു പോകണമെന്ന് ഒരിക്കലും അവൻ ആഗ്രഹിക്കുന്നില്ല. ഇന്ന് എന്റെ ശബ്ദം കേൾക്കുമ്പോൾ നശിപ്പിക്കുവാൻ പിശാച് കൊണ്ടുവരുന്ന തന്ത്രങ്ങളെ തിരിച്ചറിഞ്ഞ് ദൈവമേൽപ്പിച്ച ഓട്ടം വിശ്വസ്തതയോടെ ഓടുവാൻ പരിശുദ്ധാത്മാവിൽ നാം ഒന്ന് തയ്യാറാകേണ്ടത് ആവശ്യമാണ്. എങ്ങനെയെങ്കിലും ജീവിച്ച് തീർക്കുവാനുള്ളതല്ല ദൈവം നമുക്ക് ദാനമായി തന്ന ഈ ജീവിതം. ദൈവം നമുക്ക് ദാനമായി തന്ന ഈ ജീവിതം വിജയകരമായി ജീവിച്ചു തീർക്കണമെന്ന് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ്. പണം നമ്മെ നിയന്ത്രിക്കുന്ന അവസ്ഥയുണ്ടെങ്കിൽ അതിനൊരു മാറ്റം വരണം. നാം പണത്തെ നിയന്ത്രിക്കണം. ജോലി നമ്മെ നിയന്ത്രിക്കുന്നൊരവസ്ഥ ഉണ്ടെങ്കിൽ അതിനൊരു മാറ്റം വരണം. നാം ജോലിയെ നിയന്ത്രിക്കണം. എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയ ദൈവവേദലേ, ദൈവത്തെക്കാൾ അധികം നാം മറ്റ് എന്തിനെങ്കിലും കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നെങ്കിൽ ഇന്ന് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നാം ഒന്ന് തിരിച്ചു വരണം. ദൈവം നമുക്കായി കരുതിയിരിക്കുന്നതൊന്ന് കാണണം. നാം നേടിയെന്ന് വലിയതായി പറയുന്നതൊന്നും നമ്മുടെ മരണാനന്തരം നമുക്ക് കൊണ്ടുപോകുവാൻ കഴിയുകയില്ല. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ നമ്മുടെ മൂക്കിൽ ശ്വാസം നിലയ്ക്കുമ്പോ ഇവിടെ വിട്ടിട്ട് പോകണം. എന്നാൽ യേശുവിനോട് ചേർന്ന് ദൈവിക പദ്ധതിക്കായി നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുമ്പോ, യേശുവിന്റെ നാമം ഉയർത്തുവാൻ നിങ്ങൾ തയ്യാറാകുമ്പോ, ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാം, നിത്യതയിൽ നിങ്ങൾക്കൊരു പ്രതിഫലം തീർച്ചയായും ഈ ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ടാകും. ദൈവവചനം അതാ നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പോസ്തലന്മാർ നമുക്ക് കാണിച്ചു തന്ന മാതൃക അതാ. എങ്ങനെയെങ്കിലും ജീവിച്ച് തീർക്കുവാനുള്ളതല്ല നമ്മുടെ ജീവിതം. പൗലോസ് ഒരു ലക്ഷ്യബോധത്തോടെയാ തന്റെ ജീവിതം മുന്നോട്ട് നീക്കിയത്. തന്റെ പോരാട്ടം വെറും അഭിനയമായിരുന്നില്ല, താൻ പോരാടിയത് ജയിക്കുവാൻ വേണ്ടിയിട്ടാ. പൗലോസ് തന്റെ ഓട്ടത്തെ കുറിച്ച് പറയുന്ന പ്രസക്തമായൊരു ഭാഗം ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3:13-14 വാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയും. സഹോദരന്മാരെ, ഞാൻ പിടിച്ചിരിക്കുന്നു എന്ന് നിരൂപിക്കുന്നില്ല. ഒന്ന് ഞാൻ ചെയ്യുന്നു, പിൻപിലുള്ളത് മറന്നും മുമ്പിലുള്ളതിലേക്ക് ആഞ്ഞും കൊണ്ട് ക്രിസ്തുവേശുവിൽ ദൈവത്തിന്റെ പരമവിളിയുടെ വിരുദിനായി ലാക്കിലേക്ക് ഓടുന്നു. പ്രീതയുപൈതലെ, നമ്മുടെ ജീവിതയാത്രയിലും പൗലോസ് പറഞ്ഞതുപോലെ പിൻപിലുള്ളത് മറന്ന് മുമ്പിലുള്ളതിനെ നോക്കി നാം ഓടേണ്ടത് ആവശ്യമാണ്. ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു എന്ന് നമുക്ക് പറയാൻ പറ്റണമെങ്കിൽ നാഥന്റെ മുഖത്തേക്ക് നോക്കി നമ്മുടെ ജീവിതത്തിന്റെ ഓട്ടം നാം ഓടിത്തീർക്കേണ്ടത് ആവശ്യമാണ്. പ്രീതയുപൈതലെ, നിങ്ങളെ സ്നേഹിക്കുന്ന, നിങ്ങളുടെ അവസ്ഥ അറിയുന്ന, നിങ്ങളുടെ കഴിവുകേടുകളും കഴിവുകളും അറിയുന്ന ഈ യേശുവിന്റെ മുമ്പാകെ നിങ്ങളായിരിക്കുമ്പോ, ദൈവമേ, ഞാനിതാ എന്നെ അങ്ങയുടെ തൃക്കരത്തിൽ ഏൽപ്പിച്ചു തരുന്നു, എന്റെ ജീവിതം ദൈവനാമ മഹത്വത്തിനായി തീർക്കണമേ എന്ന് പറഞ്ഞ് നിങ്ങളൊന്ന് ഏൽപ്പിച്ചു കൊടുക്കുന്നെങ്കിൽ തീർച്ചയായും പ്രീതയുപൈതലെ, നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിൽ ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുന്നത് നിങ്ങൾക്ക് കാണുവാൻ കഴിയും. നിങ്ങളെ തകർക്കാൻ പിശാച് കൊണ്ടുവരുന്ന സകല തന്ത്രങ്ങളുടെ മേലും യേശു ക്രിസ്തുവിലൂടെ തീർച്ചയായും നിങ്ങൾ വിജയം കാണും. നമ്മുടെ ജീവിതം ലക്ഷ്യമില്ലാതെ എങ്ങനെയെങ്കിലുമൊക്കെ അങ്ങ് ജീവിച്ച് തീർക്കണമെന്ന് നമ്മെക്കുറിച്ച് പിശാച് ആഗ്രഹിക്കുമ്പോൾ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്
ലക്ഷ്യബോധത്തോടെ നമ്മെക്കുറിച്ചുള്ള ദൈവഹിതം എന്തെന്ന് തിരിച്ചറിഞ്ഞ് നമ്മുടെ ജീവിതം യേശുവിനോട് ചേർന്ന് മുന്നോട്ട് നയിക്കണമെന്ന് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ്. ക്രിസ്തീയ ജീവിതത്തിൽ പ്രശ്നപ്രയാസങ്ങൾ കടന്നു വരികയില്ല എന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. എന്തൊക്കെ പ്രശ്നവും പ്രയാസവും കടന്നു വന്നാലും ആ പ്രശ്നത്തെയും പ്രയാസത്തെയും ഓവർകം ചെയ്യാൻ കഴിയുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തി നിങ്ങൾ അനുഭവിക്കും. നിങ്ങൾ ആ വിഷയങ്ങളിൽ നിന്ന് പുറത്തു വരും. പിശാച് നമ്മുടെ ഫോക്കസ് ക്രിസ്തുവിൽ നിന്ന് മാറ്റി മറ്റു പലതിലേക്കും കൊണ്ടുപോകുമ്പോ ഒന്ന് ശ്രദ്ധിച്ചുകൊള്ളണം, ഇത് ദൈവത്തിന്റെ ഹിതമല്ല, ഇത് നാശത്തിലേക്കുള്ള പോക്ക. യേശുവിന്റെ നാമത്തിൽ പിശാചിന്റെ പ്ലാനുകളെ തന്ത്രങ്ങളെ ക്യാൻസൽ ചെയ്യണം. യേശുവിനോട് ചേർന്ന് വിജയകരമായി നമുക്ക് മുന്നേറാം. ഓരോ നിമിഷവും നാം ദൈവ സാന്നിധ്യം അനുഭവിക്കണമെന്നും ദൈവിക കരുതൽ നാം അറിയണമെന്നും ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ്. ഇനി എത്ര നാൾ നമുക്ക് ഈ ഭൂമിയിൽ ഉണ്ട് എന്ന് അറിയുകയില്ല. എത്ര നാൾ ദൈവം തന്നാലും അത്രയും കാലം യേശുവിനോട് ചേർന്ന് നിന്ന് വിജയകരമായ ഒരു ജീവിതം നാം നയിക്കണമെന്ന് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ്. നാം ലോകത്തിന് ചെവി കൊടുക്കാതെ ദൈവത്തിന് ചെവി കൊടുക്കുവാൻ തയ്യാറാകുന്നെങ്കിൽ നാം മാത്രമല്ല അനുഗ്രഹിക്കപ്പെടുന്നത്, നമ്മുടെ തലമുറയും തലമുറയുടെ തലമുറയും ദൈവിക അനുഗ്രഹം കാണുക തന്നെ ചെയ്യും. അറുക്കാനും മുടിപ്പാനും നശിപ്പിപ്പാനും വരുന്ന ശത്രുവിന്റെ തന്ത്രങ്ങളെ തിരിച്ചറിഞ്ഞ് യേശുവിനോട് ചേർന്ന് നിന്ന് നമുക്ക് മുന്നേറാം. ദൈവഹിതപ്രകാരമുള്ള ഒരു ജീവിതം നയിക്കുവാൻ നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുന്നെങ്കിൽ ഞാൻ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, തിരുമുഖത്തേക്ക് ഞങ്ങൾ നോക്കുകയാണ്. എന്നോടൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുന്ന ഈ ദൈവജനത്തെ അങ്ങയുടെ തൃക്കരങ്ങളിൽ തരികയാണ്. ദൈവഹിതപ്രകാരം ലക്ഷ്യബോധത്തോടെ ജീവിതം മുന്നോട്ട് നയിക്കുവാൻ ഈ ജനത്തെ അങ്ങ് സഹായിക്കണം. അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹമാകട്ടെ. സകല മാനം മഹത്വം അങ്ങേക്ക്. സകല നസറേനെ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ തന്നെ. നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തുവിനെ നോക്കി നമുക്ക് മുന്നേറാം. ആത്മീകമായ ഭൗതികമായ ദൈവിക അനുഗ്രഹങ്ങൾ തീർച്ചയായും നിങ്ങൾ അനുഭവിക്കും. ഈ ചെറു സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ ഞങ്ങളെ അറിയിക്കണം. അനേകർക്ക് അനുഗ്രഹമാകേണ്ടതിന് സ്നേഹിതർക്ക് ഷെയർ ചെയ്യുക, ഫോർവേഡ് ചെയ്യുക. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ ആയിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം. ദൈവം അനുവദിച്ചാൽ അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം. സ്റ്റേ ബ്ലെസ്ഡ്.